ഇപ്പം നമ്മുടെ കേരളത്തിൽ സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ടാക്സ് കൊടുക്കുന്ന ആളുകളുടെ ഇളവ് കുറവാണ്. സർക്കാരിൻ്റെ വരുമാനം എന്താ? ടാക്സാണ്. ആരാണ് ടാക്സ് കൊടുക്കുന്നത്? സാധാരണക്കാരൻ ഒരു തീപ്പെട്ടി മേടിക്കുമ്പോൾ കൊടുക്കുന്ന 5 പൈസ അല്ല പ്രധാന ടാക്സ്. കേരളത്തിലൊരു 1000 വലിയ സംരംഭങ്ങളുണ്ടായിരുന്നു വിചാരിച്ച്, അവർ കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ടാക്സായിട്ട് കിട്ടുന്നത്, ജി എസ് ടി ആയിട്ട് കിട്ടുന്നതിൻ്റെ ഒരു വഹിതമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് റോഡ് ടാർ ചെയ്യാനും പുതിയ പാലം പണിയാനും ആശുപത്രികളിലേക്കുള്ള മരുന്നായിട്ടും ഒക്കെ ഭക്ഷ്യവസ്തുക്കളായിട്ടും റേഷനായിട്ടും ഒക്കെ കൊടുക്കാനും കിട്ടുന്നത്. അത് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യണം? വിദേശ രാജ്യത്തു നിന്നോ മറ്റു നാടുകളിൽ നിന്നോ കടം വാങ്ങേണ്ടി വരും. നമ്മളെ പ്രതിശീർഷ കടം കൂടുന്നുവെന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അതിനെ പരിഹരിക്കാനുള്ള മാർഗ്ഗം ഇവിടെ സംരംഭകരെ വളർത്തുക എന്നുള്ളതാണ്. സംരംഭങ്ങൾ ഇവിടെ വ്യവസായം നടത്തി ഇവിടെ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അന്യനാടുകളിൽ വിറ്റ് അവിടെ നിന്നുള്ള വരുമാനം ഇവിടേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു വിഹിതം ടാക്സായിട്ട് സർക്കാരിന് കൊടുക്കുന്നു. ഏത് സംരംഭകനും 30% ടാക്സ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അവരുണ്ടാകുന്ന ബിസിനസ്സിൻ്റെ 30% ടാക്സായിട്ട് കൊടുക്കുന്നുണ്ട് കേരള സ്റ്റേറ്റിന്. അത് സാധാരണക്കാർ ചിലപ്പോൾ അതൊന്നും അറിയുന്നുണ്ടാവുന്നില്ല. പല പ്രോഡക്റ്റിനും 28% വരെ ജി എസ് ടി ഉണ്ട്, അല്ലാതെ ഇൻകം ടാക്സ് ഉണ്ട് വേറെ. അപ്പോൾ ഇതൊക്കെ ഈ വ്യവസായങ്ങളും സംരംഭങ്ങളും ഉണ്ടായെങ്കിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു സമൂഹമായിട്ട്, അവരുടെ അധ്വാനത്തെ വിലമതിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ മക്കളും സംരംഭകരായി മാറും. സംരംഭകരില്ലാത്തൊരു നാട് എന്ന് പറയുന്നത് എന്നും കടം വാങ്ങി ജീവിക്കുന്ന ഒരു ദരിദ്ര സംസ്ഥാനം മാത്രമായിട്ട് നിലനിൽക്കും. നമുക്കത് മാറ്റം വരുത്താനാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റും മുൻ ഗവൺമെൻറ്റുകളും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ സാമൂഹ്യ മനസ്ഥിതി മാറാത്രത്തോളം കാലം, ഉദ്യോഗസ്ഥ മനസ്ഥിതി മാറാത്രത്തോളം കാലം ധൈര്യമുണ്ടാവില്ല ആളുകൾക്ക് സംരംഭകനായി മാറാൻ. അതാണ് കാരണം.